നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. മൂന്നാറിലെ പ്രകൃതി ഭംഗിക്കപ്പുറത്ത് മൂന്നാറിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ചില അപസർഭകഥകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. പഴയ മൂന്നാറിൻ്റെ ഭാഗമായുള്ള ഹീദർ ലോഡ്ജിലേക്ക് രാത്രികാലങ്ങളിൽ സായിപ്പിൻ്റെ കോട്ടിട്ട പ്രേതം അലയുന്നു എന്ന് സമീപവാസികൾ പറയുന്ന ഹൈദർ ലോഡ്ജ് SC 928 ആ യാത്രയിലേക്കുള്ള അതിന് മധ്യേയുള്ള സുന്ദര ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ തന്നെ ചെകുത്താൻ അഥവാ പൈശാചിക ആരാധക കേന്ദ്രമാണ് ഈ ഹൈദർ ലോഡ്ജ് SC 928. ഈ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളിൽ പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും അവർക്കിടയിൽ. ഒരു 60 വയസ്സ് വരെയൊക്കെ പരീക്ഷണമായി കഴിഞ്ഞ് പിന്നെ സൗഭാഗ്യങ്ങൾ കൊടുക്കുന്നത് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. ഇപ്പോഴത്തെ ആളുകൾക്ക് അതിലൊന്നും കാത്തു നിൽക്കാൻ സമയമില്ല. പിശാജെങ്കിൽ പിശാജ്, അങ്ങനെ ലോകത്തിൽ പ്രശസ്തരായ പല ബിസിനസ്സുകാരും എഴുത്തുകാരും രാഷ്ട്രീയക്കാരുമൊക്കെ പിശാജിനെ ആരാധിച്ച് പെട്ടെന്ന് പേരും പ്രശസ്തിയുമൊക്കെ നേടിയവരായിരിക്കുന്നു എന്നാണ് ചില വിശ്വാസങ്ങൾ. ഇതൊക്കെ ഒരുപക്ഷെ വെറുതെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം എന്ന വാദവുമുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ട് വാദങ്ങളാണല്ലോ നമ്മൾ മലയാളികൾക്ക്. ഈ മൂന്നാറിലെ പ്രേതങ്ങൾക്ക്, ഈ പ്രകൃതി സുന്ദരമായ പ്രദേശത്തൂടെ അലഞ്ഞു തിരിയുന്ന പ്രേതങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ പ്രേതങ്ങളെക്കാൾ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നോ, നമ്മുടെ നാട്ടിപ്പുറത്തെ പ്രേതങ്ങളൊക്കെ വെള്ളയണിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇവിടെ കോട്ടിട്ട പ്രേതങ്ങളാണ്. ഇരകളോട് സാധാരണ ചുണ്ണാമ്പാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ സിഗരറ്റാണ് ചോദിക്കുന്നത്, തികച്ചും യൂറോപ്യൻ സ്റ്റൈലിൽ. ലോകത്തിലെ പിശാചിൻ്റെ ആരാധകരുടെ സംഖ്യയാണ് 3 6. 666 3 6, അതായത് 666. അങ്ങനെയാണ് മൂന്നാറിന് ഈ പേര് വന്നത്രേ. അതായത് ലോകത്തിലെ ആദ്യത്തെ തന്നെ പിശാചിൻ്റെ ആരാധകരുടെ കേന്ദ്രമായ ഹീദർ 928 ബിൽഡിങ് മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നു. അത് 666, ലോകത്തിലെ പൈശാചിക ആരാധകരുടെ പ്രധാനപ്പെട്ട സംഖ്യയായ 666, അങ്ങനെ മൂന്നാറ് എന്ന പേര് വന്നു എന്നാണ് ചില വിശ്വാസം. ലോകത്തിൻ്റെ പിശാചിലെ ആരാധകർ അറിയപ്പെടുന്നത് ഫ്രീ മെസൻസ് എന്നാണ്, അതായത് മേസ്ത്രികൾ എന്ന് പറഞ്ഞ് മേസ്ത്രികളെയൊന്നും പിശാചിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞ് തല്ലി ഓടിക്കാൻ നിൽക്കണ്ട. ഇറാഖിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുണ്ട്, യസീദികൾ എന്നാണ് ഇവർക്ക് പേര്. ഇവരും പിശാചിൻ്റെ ആരാധകർ എന്ന പേരിൽ ആ നാട്ടിലെ പ്രബലരായ ജനവിഭാഗത്തിൽ നിന്ന് വല്ലാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. മൂന്നാറിലെ ഈ ലോഡ്ജ് ഹൈദറിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ വലിയ ആഡംബര കാറുകളിൽ വളരെ പ്രശസ്തരായ വ്യക്തികൾ വന്ന് പൈശാചിക കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു എന്നൊരു വിശ്വാസം ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. പ്രശസ്തമായ ഹീദർ ബിൽഡിങ്ങിലേക്കാണ് അഥവാ പിശാചിൻ്റെ ആരാധന നടക്കപ്പെടുന്നു എന്ന് ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന പോകുന്ന വഴിക്ക് അവിചാരിതമാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം കാണുവാനിടയായത്. വളരെ മനോഹരമായിട്ടുണ്ട് ഈ പൂന്തോട്ടം. 50 രൂപയാണ് ഇതിൻ്റെ പ്രവേശന ഫീസ്. തൽക്കാലം അങ്ങനെ ഒരു പ്രവേശന ഫീസ് കൊടുത്തില്ല, പുറത്തുനിന്ന് തന്നെ ദൃശ്യങ്ങൾ മനോഹരമായി പകർത്താൻ കഴിഞ്ഞു. ഇത് മൂന്നാറ് ടാറ്റ ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ പാർപ്പിടമാണ്. ഇതിൻ്റെ വ്യൂവും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണൻദേവൻ്റെ ഒരു ടീ സ്റ്റാളാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കണമെന്ന മോഹം മതിയായപ്പോൾ ഇവിടെ കയറി. 25 രൂപയാണ് ഇവിടെ നിന്നുള്ള ചായയുടെ വില എന്ന് പറയുന്നത്. ഫ്രഷായിട്ടുള്ള എന്ന് വെച്ചാൽ ഗാർഡനിൽ നിന്ന് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന തേയില ഉപയോഗിച്ചുള്ള കാർഡമൺ ടീ ആണ് ഇവിടെ ലഭിക്കുന്നത്. വളരെ ആസ്വാദ്യകരമായ ഒരു ചായ തന്നെ എന്ന് പറയാം.
ഇതാ നമ്മുടെ പിതാമഹൻ, ഒരു കുരങ്ങൻ്റെ സുന്ദരമായ രൂപമാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു രംഗമാണ്. ഈ മൂന്നാറിലുള്ള യാത്രകളുടെ ഇടയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ് ഈ കുരങ്ങുകളുടെ ഈ മനുഷ്യനുമായിട്ടുള്ള സഹവാസം ഈ യാത്രയിൽ. വിശേഷങ്ങളുടെ അവസാനിക്കുകയാണ്. ദയവായി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി. ജയ് ഹിന്ദ്.